ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ള റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണ നമ്മളെ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് വെച്ചിട്ട് ഒരു അടിപൊളി വടയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ആ പരിപ്പ്. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് ഒരു 2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. 2 കപ്പ് വെച്ചാൽ ഒരു എന്താണ് 500 ഉണ്ടാവും. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ ഒരു 3 മണിക്കൂറോളം കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളെ പരിപ്പ് നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒരു ജാറിൽ, മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നിട്ട് നല്ല ഫൈനാക്കി അരച്ചെടുക്കാം. ഇതിൻ്റെ പകുതി ഫൈനാക്കിയിട്ട് അരക്കട്ടോ. അപ്പോൾ ഇതേ ഞാനങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കൊന്നുകൊണ്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ളത് ചുവന്ന മുളക് ഉണ്ടല്ലോ, വറ്റൽ മുളക്, അതൊരു 2-4 എടുത്തിട്ട് ക്രഷ് ചെയ്തത്. പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് 2 എണ്ണം. പിന്നെ ഒരു വലിയുള്ളി, ഇതൊക്കെ ഒരു ബൗളാണ് കേട്ടോ. വലിയുള്ളിയൊക്കെ ഒരു ബൗളാണ് നിറച്ചെടുത്തിട്ടുള്ളത്. ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ആവശ്യത്തിനുള്ള, കൂടുതലുണ്ടെങ്കിൽ അത്രയും ഇടാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതൊരു 2-3 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്, 2 ടീസ്പൂണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഈ മാവിലോട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. ചെറുതാക്കി കനം കുറച്ചരിഞ്ഞാൽ വലിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക്, 2 മുളക് ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി, കറിവേപ്പില, വറ്റൽ മുളക്, പിന്നെ വലിയ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. ഇതൊരു 1.5 ടീസ്പൂണോളം ഉണ്ട്. അപ്പോൾ ഈ നമുക്കിത് നല്ലൊന്ന് കൈ വെച്ചിട്ട് തന്നെ നല്ല ഞരട്ടി മിക്സ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ നമുക്കിത് നല്ല കൈ വെച്ചിട്ട് തന്നെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വടയുടെ ഷേപ്പിൽ കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി ഞാനൊരു ഇതേമാതിരി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നിങ്ങൾ ഏത് ഓയിലാണെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, ഇതിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിതിങ്ങനെ ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാകാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം, മാവ് അതിലിട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വേവോളം ഒന്ന് നല്ല ഫ്രൈ ചെയ്തെടുക്കാം. ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറക്കൊക്കെ എടുക്കുക. അപ്പോൾ അതുപോലെ എല്ലാതും ചെയ്യട്ടോ. അപ്പോൾ നമ്മളെ വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.